50 ഡിഗ്രി ചൂടിൻ്റെ കഥ പറഞ്ഞിരിക്കുമ്പോഴാണ് സലാലിൽ നിന്നും ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ. അവിടെ ചെന്നാൽ നല്ല കോരി ചൊരിയുന്ന മഴയുണ്ട്, തണുപ്പുണ്ട്, പച്ചപ്പുണ്ട്. സലാല ഗൾഫിലെ കേരളമാണ്, ഒരുപക്ഷെ കേരളത്തെക്കാൾ മനോഹരം. സലാലയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇനി. ഒമാനിലെ ദോഫാർ പ്രവിശ്യയുടെ ഭരണസിരാ കേന്ദ്രവും ആസ്ഥാനവുമാണ് സലാല. അതുപോലെ ഗൾഫ് മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും. അറേബ്യൻ മലയാരണ്യത്തോടെ വളരെ അടുത്താണ് സലാലയുടെ കിടപ്പെങ്കിലും വർഷത്തിൽ മിക്കപ്പോഴും സമ ശീതോഷ്ണ കാലാവസ്ഥയാണ് ഇവിടെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയാണ് സലാലയിൽ മിക്കപ്പോഴും അനുഭവപ്പെടുന്നത്. ഏതാണ്ട് കേരളം പോലെ. ജൂൺ മാസം 21 തീയതി മുതൽ സെപ്റ്റംബർ 21 വരെയാണ് സലാലയിൽ ഖരീഫ് എന്ന മൺസൂൺ കാലാവസ്ഥയുള്ളത്. ഈ കാലയളവിൽ താപനില ക്രമാതീതമായി താഴ്ന്നിറങ്ങും. ചുറ്റിടങ്ങളിൽ 50 ഡിഗ്രിക്ക് മുകളിൽ ചൂട് പോകുമ്പോൾ 22 ഡിഗ്രി സെൽഷ്യസ് ആകും സലാലയിലെ കാലാവസ്ഥ. ഹൃദയഹാരിയാണ് സലാലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും. സലാലയുടെ ഹരിതവിസ്മയം ഇതിനകം വളരെയധികം ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. അറേബ്യൻ ഉപഭൂമിക മുഴുവൻ വേനൽ ചൂടിൽ കത്തിയേരിയുമ്പോൾ വരദാനം പോലെ സലാലയിലെ കുളിർമയുള്ള കാലാവസ്ഥ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ചാറ്റൽ മഴയും 22 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനിലയുള്ള കാലാവസ്ഥയും ആസ്വദിക്കുവാൻ ധാരാളം സന്ദർശകരാണ് ലോകമെമ്പാടുന്നും എത്തുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഷാറ്റ് എന്ന സ്ഥലത്താണ്. ഇത് സലാലയിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്റർ അകലെ യമൻ്റെ സൈഡിലോട്ട് പോകുമ്പോൾ ഷാറ്റ് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് ദോഫാർ മൗണ്ടൻ നിരകളുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. മഞ്ഞ് ഇല്ലാത്ത സമയത്ത് വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയാണ്. അല്ലാത്തപ്പോൾ തന്നെ ഇവിടെ വന്ന് വെറുതെ അല്പനേരം ഇരുന്നാൽ തന്നെ വളരെ റിലാക്സിംഗ് ആയിട്ട് കുറച്ച് നേരം വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആൾത്തിരക്കൊന്നും ഇല്ലാതെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ മറ്റ് യാതൊരുവിധ അസൗകര്യങ്ങളും ഇല്ലാതെ പ്രകൃതിയാൽ നിർമ്മിതമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഗവൺമെൻറ്റായിട്ട് സേഫ്റ്റിക്കായിട്ട് ഒരു മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രകൃതിക്ക് യാതൊരു നാശവും വരുത്താതെ പ്രകൃതിയോട് അനുയോജ്യമായ രീതിയിൽ ഒരു ഒരു പിക്നിക്ക് പോലെ ഒരു അര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പിക്നിക്കിനായിട്ട് അനുയോജ്യമായ ഒരു സ്ഥലം. തൊട്ട് താഴെ കടലായതിനാൽ എപ്പോഴും നല്ല കാറ്റ് ലഭിക്കും. നല്ല സ്വസ്ഥമായിട്ട് എന്തെങ്കിലും നമ്മൾ ആഹാരമൊക്കെ പാകം ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പാകം ചെയ്ത് കഴിച്ച് അല്പം മനസ്സമാധാനത്തോടെ ഒരു അതായത് കുറേ നാളത്തെ ഔദ്യോഗിക ടെൻഷനെല്ലാം ഒഴിവാക്കി നല്ലൊരു റിലാക്സിങ് മൂഡിലേക്ക് എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നവരിൽ ഏറിയ പങ്കും. രാജ്യത്തിനകത്തു നിന്നും UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ സലാല കാണുവാൻ എത്തുന്നത്. കൂട്ടത്തിൽ മലയാളികൾ ധാരാളമുണ്ട്. ചാറ്റൽ മഴയും മൂടൽമഞ്ഞും കാണാൻ ഖരീഫിന്റെ ആരംഭം മുതൽ സന്ദർശകർ ഇവിടേക്ക് എത്തിത്തുടങ്ങും. നേരിയതാണെങ്കിലും ഇടതടവിലാതെ മഴ പൊഴിയുന്നത് സലാലയുടെ മണ്ണിനും സഞ്ചാരികൾക്കും കുളിർ സമ്മാനിക്കുന്ന ഒന്നാണ്. മറ്റു രാജ്യങ്ങളിൽ ചൂട് ശക്തമാകുമ്പോൾ തണുപ്പ് ആഘോഷിക്കുവാൻ സലാലയിൽ എത്തുന്നവർക്ക് ഈ ചാറ്റൽ മഴ ഏറെ ആസ്വാദ്യകരമാണ്. സൊമാലിയൻ തീരത്തുനിന്നും അറബിക്കടൽ വഴി ഇന്ത്യൻ തീരത്തേക്ക് പോകുന്ന ന്യൂനമർദ്ദമാണ് സലാലയിൽ പ്രധാനമായും മഴയുണ്ടാക്കുന്നത്. ഇതാണ് സലാല കടലിൽ ഊഷ്മാവ് കുറയുകയും മൂടൽമഞ്ഞിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നത്. സലാലയുടെ ഹരിത ഭംഗിയും അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും മനസ്സിനും ശരീരത്തിനും കുളിർമയും ഒപ്പം ആഹ്ലാദവും പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ പാക്കുന്നത് ദർബാത്ത് ഏരിയ. ദർബാത്ത് ഏരിയങ്ങനത് സലാലിന്ന് 30 കിലോമീറ്റർ ഒരു ദൂരം ഉള്ളത്. ഇത് മലൈ പ്രദേശമാണ്. ഇതിൽ വന്ന് ആൾക്കാർ സൗദി, ദുബായ്, ഖത്തർ ഇപ്പി വളയുടാ നാട്ടിലേന്ന് പല ഏരിയാവിലേന്ന് ഇങ്ങനെ വരുവാങ്ക. ഖരീഫ് മാത്രം വിശേഷം ഇല്ല, നോർമൽ ഡേയ്സ്ലെയും ഇന്ന ഏരിയ വന്ന് 24 ഡിഗ്രി സെൽഷ്യസിലേ ഇരിക്കും. നമ്മ എല്ലാ വീക്കെൻഡ് എൻജോയ്മെൻ്റും ഇങ്ങനെ വന്ന് എൻജോയ് പണാം. ഇത് വളരെ സോഫ്റ്റാണ് ഏരിയയാണ്. കണ്ണുകളെ തണുപ്പിക്കുന്ന പച്ചപ്പും കോടമഞ്ഞും ആസ്വദിക്കുവാൻ ധാരാളം വിദേശ വിനോദസഞ്ചാരികളും എല്ലാ വർഷവും സലാലയിൽ എത്തുന്നുണ്ട്. ദോഫാർ മേഖലയിൽ സലാലയിൽ ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഇവിടേക്കാണ് സഞ്ചാരികളുടെ ഒഴുക്ക്. യമനുമായി അതിർത്തി പങ്കിടുന്ന ദോഫാർ പർവ്വതനിരയുടെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഷാറ്റ്. ഇവിടെ നിന്നും 80 കിലോമീറ്റർ സഞ്ചരിച്ചാൽ യമനിൽ എത്തിച്ചേരാം. ദോഹാർ നഗരസഭ ഇവിടെ സഞ്ചാരികൾക്കായി വളരെ നല്ല സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്.
അതുപോലെ തന്നെ ഒരു പ്രധാന സഞ്ചാര കേന്ദ്രമാണ് ദോഫാർ മലനിരയിൽ സ്ഥിതി ചെയ്യുന്ന വാദി ദർബാത്ത്. ഇവിടെ വർഷത്തിൽ 365 ദിവസവും സമശീതോഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അറേബ്യൻ മേഖല കനത്ത ചൂടിൽ വലയുമ്പോൾ കേരളമടക്കമുള്ള തെക്കേഷ്യൻ രാജ്യങ്ങളിലെ കാലാവസ്ഥയ്ക്ക് സമാനമായി ദോഫാർ മേഖലയിലെ സലാല മാറും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഒരുപാട് കൂടുതൽ മഴ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ സലാല പട്ടണത്തിൽ വരികയും ഇവിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സന്ദർശിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് ഖരീഫ് എന്നാൽ ഒരു ഉത്സവ കാലമാണ്. നാട്ടിലുള്ളതുപോലെ തന്നെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ഇവിടെയും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു നല്ലൊരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ തോന്നുന്നത്. ഒരിക്കലും നാട് മിസ് ചെയ്യുന്നില്ല. ഇവിടുത്തെ പച്ചപ്പും പ്രകൃതിയും ഒക്കെ തന്നെ ഇവിടെ ഖരീഫ് സീസണിൽ മഴ ഒരുപാട് ലഭിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു ചൂട് എന്ന് ചൂട് അറിയപ്പെടുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ചൂടാണല്ലോ, അപ്പോൾ ഫുൾ തണുപ്പാണ് ഇവിടെ. കേരളത്തോട് സമാനതയുള്ള കാലാവസ്ഥയായതിനാൽ കേരളത്തിൽ വളരുന്ന മിക്ക ഫലവൃക്ഷങ്ങളും ഇവിടെയും വളരുന്നു. സലാലയിലെ വാഴയും തെങ്ങും നിറഞ്ഞ തോട്ടങ്ങൾ മലയാളികൾക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന കാഴ്ചകളാണ്. ഇത് സലാലയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നു. കടലോരങ്ങൾ, മലകൾ, പുൽമേടുകൾ, വാദികൾ, കൃഷിയിടങ്ങൾ കൂടാതെ ഗുഹകളും എന്നിവിടങ്ങളിലെല്ലാം സഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഇപ്പോൾ. അറിയും തോറും ഭ്രമിക്കുന്ന, കൺകുളിർക്കെ കണ്ടാലും പിന്നെയും കാണാൻ കൊതിക്കുന്ന അഭൗമ സൗന്ദര്യമാണ് ദോഫാർ മലനിരകൾക്കുള്ളത്. സ്വാഗതം സലാലയിലേക്ക്. നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ കഥകളും കവിതകളും ഒക്കെ ഒരുപാട് നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ചേർന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്നുമുണ്ട്. അബുദാബിയിലെ വേനൽത്തുമ്പികൾ അത്തരത്തിൽ ഒന്നാണ്. കുട്ടികളെ ഒന്നിച്ചിരുത്തി കവിതകളും പാട്ടും നൃത്തവും ഒക്കെയായി അവരെ മറ്റൊരു ലോകത്തേക്ക് അനയിക്കുകയാണ് ഇവർ. രക്ഷിതാക്കൾക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് അഭിനന്ദനാർഹമാണ് സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും ഈ പ്രവർത്തനം. മൂന്ന് പതിറ്റാണ്ടായി അബുദാബി കേരള സോഷ്യൽ സെന്റർ നടത്തിവരുന്ന കുട്ടികൾക്കായുള്ള സമ്മർ ക്യാമ്പ് വേനൽത്തുമ്പികൾ എന്നും കുട്ടികൾക്ക് ഉത്സാഹത്തിന്റെ നാളുകളാണ് സമ്മാനിക്കുന്നത്. വിനോദത്തിലൂടെ അറിവിലേക്കും സാമൂഹിക പഠനത്തിലേക്കുമുള്ള ചുവടുവയ്പ് കുട്ടികൾക്കും ഏറെ പ്രിയമാകുകയാണ്. കേരള സോഷ്യൽ സെന്റർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ് കുട്ടികളുടെ വേനൽത്തുമ്പികൾ എന്ന് പറയപ്പെടുന്ന വേനലവധി ക്യാമ്പ്. വേനലവധിക്ക് നാട്ടിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ്. ഇത്തവണ കേരള സോഷ്യൽ സെന്റർ കുട്ടികൾക്കായി നടത്തിവരാറുള്ള സമ്മർ ക്യാമ്പ് വേനൽത്തുമ്പികൾ ആയിരക്കണക്കിന് കുട്ടികളുടെയും നാടക പ്രവർത്തകരുടെയും ഗുരുസ്ഥാനീയനും പ്രശസ്ത നാടക പ്രവർത്തകനുമായ ശ്രീ ടി വി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. നാടൻ കളികളും നാടൻ പാട്ടുകളും കവിതയും കഥയും ചിത്രരചനയും പ്രസംഗങ്ങളും നാടകങ്ങളും ഒക്കെയായി ഓരോ ദിവസവും അവിസ്മരണീയമാക്കുകയാണ് ഈ കുട്ടികൾ. ഈ സമ്മർ ക്യാമ്പിൽ നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ കൂടെ കുറെ ഗെയിംസ് ഒക്കെ കളിക്കുക, ഭയങ്കര ഫണ്ണാണ്. നമ്മൾ ഓരോ ദിവസം വീട്ടിൽ പോകുന്നത് അടുത്ത ദിവസം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും. ഇവിടെ ജോന എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ 8-ാം ക്ലാസ്സിലാണ്. ഇത് ബേബികൾക്കുള്ളതാണ്, അച്ഛനോടും അമ്മേനോടും പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നം ഉണ്ടാക്കിയതാണ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പോകണം. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ചേട്ടന് ചാൻസൊക്കെ കിട്ടി. അടുത്ത പ്രാവശ്യം ക്യാമ്പ് തീരുമ്പോൾ എന്നോട് പറഞ്ഞതാ, നാളത്തെ ക്യാമ്പ് എത്ര മണിക്കാണ് സ്റ്റാർട്ടാവുക, നാളെ ക്യാമ്പ് ഉണ്ടോയെന്ന്. ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ക്യാമ്പാണ്. ഒരുപാട് നല്ല ഗെയിംസ് ഉണ്ട്. 5 മുതൽ 15 വരെയുള്ള 100 കുട്ടികളാണ് പാട്ടും കളിയും കഥ പറച്ചിലുമായി വേനൽത്തുമ്പികളാകുന്നത്. പ്രശസ്ത നാടക പ്രവർത്തകനും പരിശീലകനും കേരളത്തിനകത്തും പുറത്തും ഒട്ടനവധി കുട്ടികളുടെ അവധിക്കാല ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മണിപ്രസാദും സംഘവുമാണ് ക്യാമ്പ് നയിക്കുന്നത്. അതിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള 10-ാം സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന കുട്ടികളാണ് ഈ ക്യാമ്പുള്ളത്. പക്ഷേ വളരെ നല്ല സജീവമായ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 3 തുടങ്ങി
25 ക്യാമ്പ് സമാപിക്കുന്നത്. ഈ ക്യാമ്പിൽ ഇത്രയും ദിവസത്തുള്ള ക്യാമ്പിൽ ഇവരുടെ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഇവർ കിട്ടിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ മൂന്നോ നാലോ നാടകങ്ങളുടെ ലഘുനാടകങ്ങളുടെ അവതരണവും ഉണ്ടായിരിക്കുന്നതാണ്. പഠനത്തിന് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓർമ്മ, ശ്രദ്ധ, നിരീക്ഷണം, ഭാവന, ഈ നാല് കാര്യങ്ങളിലൂടെയുള്ള ക്ലാസ്സാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഈ രീതിയാണ് ഞാൻ കൈക്കൊണ്ടിരുന്നത്. വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള നിരവധി പ്രമുഖർ ബോധവൽക്കരണ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. ബിജിത്താണ് ക്യാമ്പ് ഡയറക്ടർ. ഓർമ്മ, ശ്രദ്ധ, നിരീക്ഷണം, ഭാവന എന്നിവയിലൂടെ നാല് ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. ഈ സമ്മർ ക്യാമ്പിൽ വരുമ്പോൾ നമുക്ക് കുറേ കൂട്ടുകാരെ പരിചയപ്പെടാൻ പറ്റി. നമുക്ക് കുറേ കളികൾ കളിച്ചു. ഈ കളികൾ എല്ലാത്തിനും ബേസ് നാല് കാര്യങ്ങളായിരുന്നു: ഓർമ്മ, ശ്രദ്ധ, നിരീക്ഷണം, പിന്നെ ഭാവന. ഈ നാല് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ കളികളൊക്കെ കളിച്ചത്. നമ്മൾ കൊണ്ട് ഡയറി എഴുതിപ്പിച്ചു, ന്യൂസ് റിപ്പോർട്ടൊക്കെ വായിപ്പിച്ചു. എന്നിട്ട് നമ്മൾ കുറേ കളികൾ കളിച്ചു. ഈ നാല് കാര്യം കൊണ്ട് നമ്മൾ മെമ്മറി ടെസ്റ്റ് നടത്തി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു. ക്യാമ്പിന് പിന്തുണയുമായി കുട്ടികളോടൊപ്പം ഒരു സംഘം തന്നെ ഇവിടെയുണ്ട്. ഓഗസ്റ്റ് 25 വരെയാണ് ക്യാമ്പ് നടക്കുക. ചൂട് അല്പമൊന്നും കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1-2 degrees. പക്ഷേ ഈ ചൂട് കാലത്ത് നിരവധി ആളുകൾ യാത്രയ്ക്ക് പോകുന്നുണ്ട്. സലാല അത്തരത്തിൽ ഒരിടമാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. അറേബ്യൻ സ്റ്റോറീസിന് മുൻ എപ്പിസോഡുകൾ കാണാൻ www.mathrubhumi.com/tv സന്ദർശിക്കുക. TV മാതൃഭൂമിയുടെ യൂട്യൂബ് പേജിലും നമ്മുടെ മുൻ എപ്പിസോഡുകൾ ലഭ്യമാണ്. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.